ഈശോ മറിയം ഔസേപ്പ് എന്ന തിരുക്കുടുംബത്തെ ധ്യാനിച്ച് ഏവർക്കും ഈശോയുടെ നാമത്തിൽ നമസ്കാരം അർപ്പിച്ച് ഞങ്ങളുടെ ഒരു വിശുദ്ധ സന്തോഷം ഇവിടെ പങ്കുവയ്ക്കുന്നു. സ്വർഗീയ മുത്തുകൾ എന്ന ചാനൽ അതിന്റെ ദൗത്യം 2020 ഒക്ടോബർ 1 ആരംഭിച്ച് 2021 സെപ്റ്റംബർ 30 ഒരു വർഷം പൂർത്തിയാക്കുന്നു. ഈ ചാനലിന്റെ ഉദ്ദേശം അനുദിന വിശുദ്ധരെ കുറിച്ചുള്ള അറിവും വിചിന്തനവും കാസയും പിലാസയും കയ്യിലേന്തുന്ന പുരോഹിതന്റെ ആശീർവാദവുമായിരുന്നു. ഈ സന്തോഷം ഞങ്ങൾ ഒറ്റയ്ക്കല്ല പങ്കുവെക്കുന്നത്, ഒരുമിച്ചാണ്. ഈ അവസരത്തിൽ സസ്നേഹം നന്ദിയുടെ ഒരു ഹാരാർപ്പണം ഈശോയ്ക്കായി നൽകുന്നു. ഈ ഹാരത്തിലെ ഓരോ പൂക്കളും ഒരുക്കിയിരിക്കുന്നത് ഞങ്ങളോടൊപ്പം ഒരു വർഷം വീഡിയോ കാണുകയും കേൾക്കുകയും അഭിപ്രായവും എല്ലാ ദിവസവും ചാനലിലൂടെയും വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഞങ്ങളുടെ ചാനൽ ലിങ്ക് ഞങ്ങൾ ആവശ്യപ്പെടാതെ തിരുസഭയോടും പവിത്ര വിശ്വാസത്തോടുമുള്ള സ്നേഹത്താൽ സ്റ്റാറ്റസ് ആക്കിയവരും ആണ്. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്ന് നന്ദി അർപ്പിച്ചാൽ ആ അർപ്പണം പൂർണ്ണമാകില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ട്. ഈ ആത്മീയ യാത്രയിൽ ഒപ്പം നിന്നവരിൽ ചില ബഹുമാന്യരും പ്രിയരുമായവർക്കൊപ്പം ഞങ്ങൾ കൈകോർക്കുന്നു. ഈ സ്വർഗീയ മുത്തിനെ ഹൃദയത്തിലേറ്റിയവർ വിശുദ്ധർ തന്നെയാണ്. അവർക്കുള്ളിലെ വിശുദ്ധിയിലേക്കാണ് ഈ മുത്തിനെ വരവേറ്റത്. നമുക്കൊന്നിച്ച് ഈ നന്ദിയുടെ ഹാരാർപ്പണം ഈശോയുടെ തൃപ്പാദത്തിങ്കൽ അർപ്പിക്കാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്വർഗീയ മുത്തുക്കൾ എന്ന പേരിൽ ഒരു വർഷത്തിന് മുമ്പായി അനുദിന വിശുദ്ധരെ കുറിച്ച് ഒരു വിചിന്തനം എല്ലാ ദിവസവും യൂട്യൂബിലൂടെ ഇടാമെന്ന ഒരു ചിന്ത പരിശുദ്ധാത്മാവ് പ്രേരണ നൽകി. അതിൻ്റെ പേരിൽ മേരി തങ്കച്ചനോട് സംസാരിക്കുകയും മേരി തങ്കച്ചൻ ഇത് ഒരു ചാലഞ്ചായിട്ട് തന്നെ എടുക്കുകയും ഓരോ ദിവസവും കുടുംബത്തോടൊപ്പം പഠിക്കുന്ന മക്കളോടൊപ്പം ഒന്നിച്ചേർന്ന് ഇതിനെക്കുറിച്ച് ആഴമായിട്ട് ഓരോ ദിവസവും വിശുദ്ധനെ കുറിച്ച് പഠിക്കുകയും അത് എഴുതി എടുത്ത് റെക്കോർഡ് ചെയ്യുകയും യൂട്യൂബിലൂടെ അയക്കുകയും ചെയ്ത് ഒരു വർഷമായി. ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരിയേറെ വ്യക്തികൾക്ക് അനുദിന വിശുദ്ധനെ കുറിച്ച് പുസ്തകങ്ങൾ വായിക്കുവാനോ വേറെ എന്തെങ്കിലും അറിയുവാനോ സാധിക്കാത്ത ആൾക്കാർക്ക് ഇത് വലിയ അനുഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഒരു വർഷമായിട്ട് എല്ലാ വിശുദ്ധനെ കുറിച്ചും കണ്ട് കേട്ട് അനുഭവിച്ച് അറിഞ്ഞ എല്ലാ മക്കളുടെയും അനുഗ്രഹത്തോടെ തീർച്ചയായിട്ടും ഈ വർഷ അവസാനം ഈ സ്വർഗീയ മുത്തുക്കൾ ഇനിയും ഫലപ്രദമാകട്ടെ. ഒത്തിരിയേറെ വ്യക്തികൾ യൂട്യൂബിലൂടെ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യട്ടെ. അതുവഴി സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും സംരക്ഷണം അവർക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മേരി തങ്കച്ചനെയും കുടുംബത്തെയും പ്രത്യേകമായിട്ട് ഞാൻ അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. ദൈവം എല്ലാ ദിവസവും ഇത് കേട്ട് ആസ്വദിച്ച് അനുഗ്രഹിക്കപ്പെട്ട മക്കളെല്ലാവരെയും വീണ്ടും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നവരാകട്ടെ. ആമേൻ. പ്രപഞ്ച സൃഷ്ടി സൃഷ്ടാവിൻ്റെ നന്മയുടെ സ്നേഹത്തിൻ്റെ വെളിപാടാണ്. അതിൻ്റെ മകുടമായി മനുഷ്യരെ തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ദൈവം നമ്മെ ആദ്യം അസ്തിത്വത്തിലേക്കും തുടർന്ന് വിശുദ്ധിയിലേക്കും ക്ഷണിക്കുന്നു. അതാണ് ലേവിയരുടെ പുസ്തകം 11:44, ഞാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ എന്നും, മത്തായിയുടെ സുവിശേഷം 5:48, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ എന്നും പ്രഘോഷിച്ചത്. വ്യവഹാരിക ലോകത്തിൻ്റെ ഇടുങ്ങിയ വാതിലിലൂടെ സ്വന്തം കുരിശും വഹിച്ച മുന്നേറുന്ന നമുക്ക് വിശുദ്ധി പ്രാപിക്കുക, അത് കാത്തു സൂക്ഷിക്കുക എളുപ്പമാവില്ല. ആ വഴിയെ വഴികാട്ടികളായി ദീപസ്തംഭമായി മാതൃകകളായി അനുകരിച്ച് മുന്നേറാൻ വിശുദ്ധരെ സഭ അവതരിപ്പിക്കുന്നുണ്ട് എക്കാലവും. അത്തരം വിശുദ്ധരെ ദൈനംദിനം നമുക്ക് പരിചയപ്പെടുത്താൻ ഒരു കുടുംബം മുഴുവൻ പണിപ്പെട്ടത് നാം അറിഞ്ഞു അനുഭവിച്ചു. വിശുദ്ധിയിലേക്കുള്ള വിളി സാക്ഷാത്കരിക്കാനുള്ള നമ്മുടെ ശ്രമങ്ങളിൽ നമ്മെ സഹായിക്കാൻ
മേരി തങ്കച്ചൻ കുടുംബവും നമ്മോടൊപ്പം എന്നുമുണ്ടായിരുന്നു. അവരുടെ നിസ്വാർത്ഥമായ മാതൃകാപരമായ നന്മയ്ക്ക് പ്രാർത്ഥനാദരം അർപ്പിക്കാം. നന്ദി. താത്സാൻ ഇടവകയില് മേരിയും തൻ്റെ പുത്രൻ ജോയലും കൂടി പ്രിപ്പയർ ചെയ്യുന്ന സ്വർഗീയ മുത്തുകൾ എന്നുള്ള അനുദിന വിശുദ്ധരുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കിയ ആ വീഡിയോ വളരെ മനോഹരമായിരുന്നു. എല്ലാവർക്കും പ്രചോദനം നൽകുന്നതായിരുന്നു. വിശുദ്ധരുടെ ജീവിതത്തിൽ നേരിട്ട് കടക്കുവാൻ സാധിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഒത്തിരിയേറെ നന്നായിരുന്നു. മെച്ചപ്പെട്ട വിധത്തിലാണ് ഓരോ ദിവസത്തിലും ഇവരുടെ തയ്യാറാക്കൽ. അത് അയച്ചു കൊടുക്കുമ്പോൾ പലരും അത് കിട്ടിയില്ല എന്ന് ചോദിക്കാറുമുണ്ട്. അപ്പോൾ അത്രയും മനോഹരമായി ആളുകളെ ആകർഷിക്കുന്ന ഒരാത്മീയ ഒരു യാത്രയായിരുന്നു ഈ വിശുദ്ധ ജീവിതത്തിൽ കൂടി ഇവർ നൽകിയത്. തീർച്ചയായിട്ടും ഇതുപോലെ പിന്നെയും പിന്നെയും ധാരാളം ഒരുക്കങ്ങൾ നടത്തുവാൻ, ക്രിസ്തീയ ആത്മീയ വഴികളിൽ കൂടുതൽ ഒരു ആളുകളെ ഒരുക്കുവാനുള്ള ആത്മീയ വീഡിയോകൾ പിന്നെയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു. ഇവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ടതായി വരും വർഷങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ നന്മകളും ആശംസകളും നേരുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിവസവും അനുദിന വിശുദ്ധന്മാരുടെ ജീവിത ചരിത്രം സ്വർഗീയ മുത്ത് എന്ന രീതിയിൽ നമുക്ക് ഓരോ ദിവസവും ഈ ചാനൽ കാർഡ് എഡിറ്റ് ചെയ്ത് നൽകിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ വിശുദ്ധന്മാരുടെ ജീവിത ചരിത്രം ഓരോ ദിവസവും കാണുമ്പോഴും കേൾക്കുമ്പോഴും എനിക്ക് തന്നെ കൂടുതൽ ഇംപ്രഷൻ ആയിട്ടുണ്ട്. കാരണം അവരെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ഒന്നും വിടാതെ തന്നെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് രേഖപ്പെടുത്തി നമ്മളെ കൂടുതലും ദൈവത്തിൻ്റെ പക്കൽ കൊണ്ടുവരുവാൻ വേണ്ടി ഈ ചാനൽക്കാർ നമ്മളെ കൂടുതൽ സഹായിച്ചിട്ടുണ്ട്. ഈ സെപ്റ്റംബർ മാസം 30-ാം തീയതി ആകുമ്പോൾ ഒരു വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഈ ഒരു വർഷത്തിൽ ഈ കൊറോണ സമയത്തിൽ ഇത് കുറച്ച് യൂസ്ഫുള്ളായിട്ടിരുന്നിട്ടുണ്ട്. എല്ലാവർക്കും എനിക്ക് തന്നെ യൂസ്ഫുള്ളായിട്ടിരുന്നിട്ടുണ്ട്. എനിക്ക് കൂടുതൽ അറിയുവാൻ സാധിച്ചിട്ടുള്ളൂ വിശുദ്ധന്മാരെ കുറിച്ച്. എൻ്റെ ജീവിതത്തിൽ ചെറിയ ഒരു മാറ്റങ്ങൾ വരുവാൻ വേണ്ടി ഇത് സഹായിച്ചിട്ടുണ്ട്. ഈ അനുദിന വിശുദ്ധന്മാരുടെ ഈ ജീവിത ചരിത്രം കാണുമ്പോഴും കേൾക്കുമ്പോഴും തീർച്ചയായിട്ടും അതും നിങ്ങളുടെ ജീവിതത്തിലും സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഇത് തുടർന്ന് നടത്തട്ടെ എന്ന് ഞാൻ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇതിനു വേണ്ടി ചുക്കാൻ പിടിക്കുന്ന ഓരോ വ്യക്തികളെയും, ജോയലും അവരുടെ മാതാപിതാക്കളെയും കൂടുതലും ഈ അവസരത്തിൽ നന്ദി അർപ്പിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഇവർക്ക് പിന്തുണ കൊടുക്കുക. വീണ്ടും വരുന്ന വർഷങ്ങളിൽ ഈ വിശുദ്ധന്മാരുടെ ജീവിത ചരിത്രം വീണ്ടും ഇതവിടെ കൂടുതലായിട്ട് ഭംഗിയായിട്ട് നമുക്ക് നൽകി നമുക്കും നമ്മുടെ സഭയ്ക്കും നല്ല മുത്തുകളായിട്ട് ഇവർ മാറട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും ഈ അവസരത്തിൽ നേർന്നുകൊള്ളുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഈ അവസരത്തിൽ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കാണുക പരിശുദ്ധ വിശുദ്ധന്മാരുടെ ജീവിതവും ഈശോയുടെ ജീവിതവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും എന്നും സഹായിക്കട്ടെ എന്ന ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരരെ, ഞാൻ ഫാദർ ഫ്രെഡിജി കാച്ചാണി ഇടവകയിലെ വികാരേച്ചനാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം മേരി തങ്കച്ചനും അദ്ദേഹത്തിൻ്റെ മകൻ ജോയലും അനുദിന വിശുദ്ധരെക്കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ സന്ദേശം നമുക്ക് നൽകുകയായിരുന്നു. ഓരോ വിശുദ്ധരെക്കുറിച്ചും വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്ന രീതിയിലാണ് അത് ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ മേരി തങ്കച്ചനും ജോയലിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, സ്വർഗീയ മുത്തുകൾ എന്ന യൂട്യൂബ് ചാനലിലൂടെ കഴിഞ്ഞ ഒരു വർഷക്കാലം അനേകം വിശുദ്ധരെ നാം കാണുകയും പരിചയപ്പെടുകയും ഉണ്ടായി. എത്ര സുന്ദരമായാണ് അവർ ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ അനുഭവിച്ചതെന്നും ആ ക്രിസ്തുവിനെ എങ്ങനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു എന്നും നാം തിരിച്ചറിഞ്ഞു. ഈ ഭൂമിയിലായിരിക്കുമ്പോഴും ഓരോ നിമിഷം ക്രിസ്തുവിനോടൊപ്പം ജീവിക്കണമെന്ന് അവർ നമ്മെ പഠിപ്പിച്ചു കടന്നുപോയി. നമ്മുടെ മുമ്പിൽ വലിയൊരു സാധ്യതയാണവർ. ഈ ഭൂമിയിലായിരിക്കുമ്പോഴും സ്വർഗതുല്യമായി ജീവിക്കാനാകുമെന്നും ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കാൻ കഴിയുമെന്നും തെളിയിച്ചവർ. ഇത്രയും നല്ല ഈ സംരംഭത്തെ ഒരുക്കിയ എല്ലാ സംരംഭരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ അനേകം കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടിയും ദൈവജനത്തിന് വേണ്ടിയും ചെയ്യാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നന്ദി. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ സിസ്റ്റർ സിൽവി DSFS. മിസ്സസ് മേരി തങ്കച്ചൻ്റെ സ്വർഗീയ മുത്തുകൾ ദിവസവും കേൾക്കാറുള്ള ഒരാളാണ് ഞാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഡെയിലി പ്രോഗ്രാമിൽ പങ്കുചേരുന്നത്. ഓരോ ദിവസത്തെയും സെയിൻ്റ് ആരാണെന്നും ആ സെയിൻറ്റിൻ്റെ ജീവിത രീതികൾ എങ്ങനെയായിരുന്നു എന്നും പറയുന്ന ആ ചെറിയ വിവരണം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഓരോ ദിവസവും ഓരോ സെയിൻറ്റിനെ കുറിച്ച് കേൾക്കുന്നത് കൊണ്ട് അവരുടെ പ്രത്യേകതകൾ ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യാറുണ്ട്. ഈ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന മിസ്സസ് മേരി തങ്കച്ചനെയും ഇതിനു വേണ്ട ടെക്നിക്കൽ അസിസ്റ്റൻസ് നൽകിക്കൊണ്ടിരിക്കുന്ന ജോയലിനെയും ഈ പ്രോഗ്രാമിൻ്റെ വിജയത്തിനായി എല്ലാ സപ്പോർട്ടും നൽകിക്കൊണ്ടിരിക്കുന്ന മിസ്സസ് മേരിയുടെ ഹസ്ബൻഡ് തങ്കച്ചനെയും അവരുടെ കൊച്ചുമോൻ ജോബിനെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി മിസ്സസ് മേരിക്കും ജോയലിനും എൻ്റെ അഭിനന്ദനങ്ങളും പ്രാർത്ഥനയും നേരുന്നു. താങ്ക് യു. തിരുവനന്തപുരം അതിരൂപതയിലെ കാച്ചാണി ഇടവകയിൽ മേരി തങ്കച്ചൻ യൂട്യൂബിലൂടെ ദിവസവും സംപ്രേഷണം ചെയ്തിരുന്ന അനുദിന വിശുദ്ധർ എന്ന പരിപാടി വളരെ മനോഹരമായിരുന്നു. എല്ലാ ദിവസവുമുള്ള വിശുദ്ധരെക്കുറിച്ച് പുസ്തകങ്ങൾ തപ്പി നടക്കാതെ ഓരോ ദിവസത്തെയും വിശുദ്ധരെ അറിയുവാനും അവരുടെ ജീവിതചര്യകളെയും അവർ ദൈവത്തെ എങ്ങനെ മഹത്വപ്പെടുത്തിയെന്നും മനസ്സിലാക്കുവാനും ഈ അനുദിന വിശുദ്ധരുടെ ജീവചരിത്രം സംപ്രേഷണം ചെയ്യപ്പെട്ടത് വഴി മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അത് അനേകർക്ക് ജീവിതത്തിലേക്ക് വെളിച്ചമായി പകർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെയുള്ള ഒട്ടനവധി വിശുദ്ധരെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് എത്തിക്കുവാനും അതുവഴി ആ വിശുദ്ധർ ദൈവത്തെ മഹത്വപ്പെടുത്തിയ വഴികൾ കണ്ടെത്തി അവരുടെ മാതൃക പിന്തുടർന്ന് അവരുടെ പിൻഗാമികളായി ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് എത്തിച്ചേരുവാൻ നമുക്കും ഇടവരുന്നതിന് ഇതുപോലെയുള്ള സംപ്രേഷണങ്ങൾ സഹായിക്കട്ടെ. ഇതിന് മുതിർന്ന മേരി തങ്കച്ചനെയും കുടുംബത്തെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. 2020 സെപ്റ്റംബർ 30 മുതൽ അനുദിന വിശുദ്ധർ എന്ന മേരി തങ്കച്ചൻ്റെ സംപ്രേഷണം എന്നും ശ്രവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിലൂടെ ഒത്തിരി അറിവ് നേടാനും ദൈവ കൃപ ലഭിക്കുന്നതിനും കൂടുതൽ വിശുദ്ധരെക്കുറിച്ച് ആഴമായി പഠിക്കുന്നതിനും എനിക്ക് ഇടയായിട്ടുണ്ട്. തുടർന്ന് സഭയ്ക്ക് വേണ്ടി മേരി തങ്കച്ചൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സേവനത്തിന് ദൈവപിതാവിൻ്റെ മുൻപിൽ നന്ദിയുടെ പൂച്ചെണ്ടുകൾ അർപ്പിക്കുന്നു. സിവിൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ കോട്ടപ്പുറം രൂപതയിലെ കൂട്ടുകാട് ഇടവക കൊളാട്ടുപുറത്ത് ആൻ്റണിയുടെ കുടുംബം. ആദിമകാലത്തെ ക്രൈസ്തവർ പരസ്പരം വിശുദ്ധരെന്നാണ് സംബോധന ചെയ്തിരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ വിശുദ്ധിയിൽ നിന്നും അകന്നു നിൽക്കുന്ന ദൈവമക്കളെ വിശുദ്ധിയുടെ വഴിയിലേക്ക് നയിക്കാൻ ജോയലിൻ്റെ ഈ ശ്രമത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. ഓരോ വിശുദ്ധരെയും പരിചയപ്പെടുമ്പോൾ അവരിലെ നന്മയെ, ദൈവാംശത്തെ സ്വീകരിക്കുവാൻ ഒരു പ്രചോദനം അറിയാതെ മനസ്സിൽ ഉടലെടുക്കുന്നു. തൻ്റെ ദൗത്യം ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ജോയലിനെ അഭിമാനിക്കാം. ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയും അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മഹാമാരിയുടെ കാലത്ത് തളരാതെ തൻ്റെ സമയവും കഴിവും മനുഷ്യനന്മയ്ക്കായി വിനിയോഗിച്ച ജോയൽ ദൈവാനുഗ്രഹമുള്ള ഒരു കുഞ്ഞാണ്. ജോയലിന് പ്രോത്സാഹനവും ആവശ്യമായ നിർദ്ദേശങ്ങളും സഹകരണങ്ങളും നൽകി ഒരുക്കിയെടുത്ത മാതാപിതാക്കളെ പ്രത്യേകം സ്മരിക്കുന്നു. ദൈവനാമത്തിൽ പ്രത്യേകം നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഞാൻ ലാലിരാജൻ, വെള്ളയംകുളം ഇടവക അംഗമാണ്. മേരി തങ്കച്ചൻ്റെ കാച്ചാനുള്ള മേരി തങ്കച്ചൻ്റെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് വിശുദ്ധരുടെ എല്ലാ കാര്യങ്ങളും
പറയുകയും അവരുടെ എല്ലാ മഹാത്മ്യത്തെ കുറിച്ച് പറയുകയും പിന്നെ അവരുടെ കഥകളല്ല ഉണ്ടായ കാര്യങ്ങളാണ് അത് മറ്റുള്ളവരെ അറിയാത്തവരെ അറിയിക്കുകയും അവർക്കൊരു വിശ്വാസത്തിൻ്റെ ആത്മീയത പ്രചോദനം ആത്മീയതയുടെ പ്രചോദനം കൊടുക്കുകയും മറ്റുള്ളവർക്കത് വലിയ ഒരു കാര്യമായിട്ടാണ് വരുന്നത്. ഇത് തുടങ്ങിയ ഈ ചാനൽ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും എല്ലാ ദിവസവും രാവിലെ ഈ പ്രോഗ്രാം ഞങ്ങൾ കാണും. കണ്ടിട്ട് ഞങ്ങൾ അന്നേരം തന്നെ മറ്റുള്ളവർക്ക് ഒരു 40-50 പേർക്ക് ഞങ്ങളത് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. ഇത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ്. കാരണം വിശുദ്ധരുടെ കാര്യങ്ങൾ അറിയുന്നതിനെ പറ്റി ഞങ്ങൾക്കും താല്പര്യമുണ്ട്. ഞങ്ങൾ ഫോർവേഡ് ചെയ്യുന്ന എല്ലാവർക്കും താല്പര്യമുണ്ട്. അവരെ വിളിച്ച് ചോദിക്കും ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി എന്നപ്പോൾ ഞാൻ പറയും മേരി തങ്കച്ചനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും. വളരെ സന്തോഷമുണ്ട്. പിന്നീട് എനിക്ക് അതിലുപരിയായിട്ട് പറയാനുള്ളതെന്ന് പറയുന്നത് ഏറ്റവും അവസാനമായിട്ട് ഈ ഇത് തീർന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ബ്ലെസ്സിങ്, അതായത് രാജശേഖരനച്ഛൻ്റെ ഒരു ബ്ലെസ്സിങ്, അത് ഏറ്റവും വലിയ ഒരു മനസ്സിന് സമാധാനം ശാന്തി. കാരണം ഇത് കാണുന്നവരുടെ എല്ലാ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കാനാണ് അച്ഛൻ പറയുന്നത്. കാരണം ഇത്രയും വലിയ പദവി ഇരിക്കുന്ന ഒരു അച്ഛൻ്റെ അനുഗ്രഹം, ഒരു അഭിഷിക്തൻ്റെ അനുഗ്രഹം കിട്ടുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അവരെ മേരി തങ്കച്ചനെയും ഹസ്ബൻഡിനെയും മക്കളെ നോയൽ നല്ല രീതി ജോയൽ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും അവൻ ഇതിന് പ്രവർത്തിക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഇത് കേൾക്കുന്നവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. അനുദിന വിശുദ്ധരുടെ ജീവിതചരിത്രം കേൾക്കാൻ വലിയൊരു അവസരം ഒരുക്കിയ മേരി തങ്കച്ചനും ജോയലിനും രാജശേഖരനച്ഛനും ഇനിയും തുടർന്ന് കേൾക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ വിശുദ്ധരുടെയും ജീവിത മാതൃക കേൾക്കാൻ അവസരമൊരുക്കിത്തന്നതിന് നന്ദിയും ആ കുടുംബത്തിന് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷീല സേവ്യർ, കാച്ചാണി സെൻറ്റ് ജൂഡ് ചർച്ചിലെ ഇടവക അംഗമാണ് ഞാൻ. അനുദിന വിശുദ്ധർ എന്ന പ്രോഗ്രാം ഡെയിലി ഞാൻ കാണാറുണ്ട്. വളരെ നല്ല പ്രോഗ്രാമാണ്. എൻ്റെ ലൈഫിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇനിയും കൂടുതൽ വിശുദ്ധരെ കുറിച്ച് അറിയാനും ഈ പ്രോഗ്രാം കാണാനും താല്പര്യപ്പെടുന്നു. എൻ്റെ പേര് പ്രീഡ ജയരാജാണ്. ഞങ്ങളുടെ ഇടവക കാഞ്ഞിരമ്പാറ ഇടവകയാണ്. സ്വർഗീയ മുത്തുകൾ എന്ന അനുദിന വിശുദ്ധരുടെ അനുദിന ജീവിതത്തിൻ്റെ അവരുടെ ജീവിത ചരിത്രം കേൾക്കാൻ എല്ലാ ദിവസവും ഓരോ വിശുദ്ധരനെ കുറിച്ച് സ്വർഗീയ മുത്തുകൾ എന്ന ഇതിൽ കൂടി നമുക്ക് കേൾക്കുവാൻ മനസ്സിന് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഇന്നും ഈ സ്വർഗീയ മുത്തുകൾ എന്ന അനുദിന വിശുദ്ധരുടേത് മുന്നോട്ട് പോകുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമസ്കാരം, ഞാൻ മഞ്ജു നന്ദൻ, നെട്ടയം AR സ്കൂളിലെ അധ്യാപികയാണ്. ഞാൻ സ്വർഗീയ മുത്തുകൾ എന്ന യൂട്യൂബ് ചാനലിലെ അനുദിന വിശുദ്ധർ എന്ന പരിപാടിയുടെ ഒരു പ്രേക്ഷകയാണ്. ലോകം മുഴുവൻ കൊറോണ എന്ന മഹാവ്യാധിയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് നന്മ നിറഞ്ഞ കാരുണ്യ പ്രവർത്തനങ്ങളാൽ ലോകത്ത് പ്രകാശം പരത്തിയ പുണ്യാത്മാക്കളെക്കുറിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും എനിക്ക് ഈ പരിപാടിയിൽ കൂടി സാധിച്ചു. സ്നേഹത്തിൻ്റെ നൂലിൽ നന്മ നിറഞ്ഞ വാക്കുകൾ കൊണ്ട് മൺമറഞ്ഞ വിശുദ്ധരുടെ വചനങ്ങൾ കോർക്കുന്ന ഈ പരിപാടിയുടെ അവതാരകയായ മേരി ടീച്ചറിന് ഈ അവസരത്തിൽ ഞാൻ 1000 ആശംസകൾ നേരുന്നു. കൂടാതെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും പ്രത്യേകം ആശംസകൾ നേരുന്നു. ജഗദീശ്വരൻ എല്ലാ പേരിലും കൃപ ചൊരിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ലിസി ജോസഫ്. ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം കൊല്ലം ജില്ലയിലെ പെരിങ്ങാലം എന്ന സ്ഥലത്താണ്. ഞാൻ അതിനുശേഷം ഇപ്പം 25 വർഷമായിട്ട് കർണാടകയിലാണ് താമസം. ഞങ്ങളുടെ സെറ്റിലായി 2 മക്കൾ. കർണാടകയിലെ ഷിമുഗ ജില്ല സാഗർ ഇക്കേരി എന്ന് പറയുന്ന ഇടവകയാണ്. ഈ മീൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള വിശുദ്ധരെ പറ്റി
സ്വർഗീയമുത്തുകൾ അതിൻ്റെ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല. അത് ഞാനിപ്പോഴും മീനയോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇനിയും അയച്ചു തരണേ, അത് മുന്നോട്ട് തുടരണേ. നമ്മളെ വിശുദ്ധരെ പറ്റി പലപ്പോഴും വായിച്ചിട്ടുണ്ട്, വൈദികരിൽ നിന്ന് കേട്ടിട്ടുണ്ട്, സിസ്റ്റേഴ്സിൽ നിന്ന് നമ്മൾ അവരുടെ കഥകൾ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊരു പ്രത്യേകമായിട്ട് ദൈവം അനുഗ്രഹിച്ച് കൊടുത്ത ഒരു കൃപയാണ്. ആ കൃപ ശരിക്കും ഒരു വിശുദ്ധ തന്നെ നിന്ന് സംസാരിക്കുന്ന ഒരു അനുഭവം. അപ്പം ഓരോ വിശുദ്ധരുടെയും ജീവിതങ്ങൾ എന്തെല്ലാം സഹനങ്ങളിലൂടെയാണ് ഓരോ വിശുദ്ധരും കടന്നു വന്ന് ആ വിശുദ്ധ പദവി അലങ്കരിച്ചത്, അതൊക്കെ നമുക്ക് ശരിക്കും അനുഭവത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നത് പോലെ തന്നെ അത് എനിക്ക് ഈ വിചിന്തനം കേൾക്കുമ്പോൾ അനുഭവപ്പെട്ടത്. അപ്പം അത്ര നല്ല, എങ്ങനെ അതിനെ വർണ്ണിക്കുക എന്ന് എനിക്ക് അറിയുന്നില്ല, അത്ര അനുഭവം എനിക്കുണ്ടായി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറയുന്നുണ്ട്, ഭയങ്കര അനുഗ്രഹമാണ്, ദൈവാനുഗ്രഹമാണ്, ദൈവം സമൃദ്ധമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കും, നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കും എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സഹോദരിയോട് പറയാറുണ്ട്. അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇനിയും വിശുദ്ധരുടെ ഈ ഭാഗങ്ങൾ അവസാനിച്ചുവെങ്കിലും ഇനിയും ആത്മീയമായിട്ടുള്ള എന്തെങ്കിലും ഞങ്ങൾക്കിങ്ങനെ വീഡിയോ ആയിട്ട് അയച്ചു തന്നാൽ അത് ഞങ്ങൾക്ക് ഒരു ഭയങ്കര അനുഭവമായിരിക്കും കേട്ടോ, ഒരു അനുഗ്രഹമായിരിക്കും. എനിക്കിത് കേൾക്കാൻ അധികം സമയമില്ലെങ്കിലും ഇവിടെ റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട് എങ്കിൽ പോലും ഞാനത് എത്ര തിരക്കിൻ്റെ ഇടയ്ക്കൂടെ ആയാലും ജോലിയുടെ ഇടയ്ക്കൂടെ തന്നെ അത് ഞാൻ കേൾക്കുകയും ചെയ്യും. അത് ഒത്തിരി പേർക്ക് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. എൻ്റെ വൈദികർ, പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വൈദികരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് പോലെയാണ് അവരൊക്കെ. അവർക്കൊക്കെ ഞാനത് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരും ഇതിനു വേണ്ടി കാത്തിരിക്കുക, ഓരോ ദിവസങ്ങളും ഇങ്ങനെ അയച്ചു കൊടുക്കും. നമുക്കൊക്കെ ജീവിതത്തിൽ എന്തോ ഒരു സ്വർഗീയ ആനന്ദം കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അങ്ങനെ സഹോദരിയും കുടുംബത്തെയും സർവശക്തൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതേപോലെ ഇത് കേൾക്കുന്ന ഓരോ മക്കളെയും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ഇതേപോലെയുള്ള വീഡിയോകൾ ചെയ്ത് ഞങ്ങൾക്കൊക്കെ അയച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്വർഗീയ മുത്തുകൾ എന്ന പ്രോഗ്രാമിലൂടെ വിശുദ്ധരെ കൂടുതൽ അറിയുവാനും അവരുടെ ജീവിതത്തിൽ യേശുവിൻ്റെ സ്ഥാനം എന്തായിരുന്നുവെന്നും അവർ സഭയോട് എങ്ങനെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിരുന്നുവെന്നും ജീവിതത്തിലുണ്ടായിരുന്ന പ്രതിസന്ധി ഘട്ടങ്ങൾ അവർ എങ്ങനെ തരണം ചെയ്തിരുന്നുവെന്നും അറിയുവാൻ നമ്മെ വളരെയധികം സഹായിക്കുന്ന ഒരു നല്ല പ്രോഗ്രാമാണ് സ്വർഗീയ മുത്തുകൾ. ഈ പ്രോഗ്രാമിലൂടെ നമുക്ക് അറിഞ്ഞുകൂടാതിരുന്ന ഒരുപാട് വിശുദ്ധരെ കുറിച്ച് അറിയുവാനും അവരുടെ നല്ല ചിന്തകളും പ്രവൃത്തികളും നമ്മെ യേശുവോട് ചേർത്ത് നിർത്തുവാനും നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ഇടയിൽ നിന്ന് അനേകം വിശുദ്ധർ വളർന്നു വരുവാൻ ഈ പ്രോഗ്രാം സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മേരി ചേച്ചിയെയും കുടുംബത്തെയും ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ലിസി നയിച്ച് ദുബായിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ആദ്യമായി തന്നെ ഈ വീഡിയോ ചെയ്യാൻ ചേച്ചിയെ പ്രേരിപ്പിച്ച, അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. സ്വർഗീയ മുത്തുകൾ എന്ന ഈ വീഡിയോയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയ അറിഞ്ഞ വിശുദ്ധ ഗണത്തേക്കാൾ എത്രയോ അധികമാണ് നമ്മൾ അറിയാത്ത വിശുദ്ധർ. അങ്ങനെയുള്ള കുറേ ഏറെ വിശുദ്ധരെ ഈ വീഡിയോയിലൂടെ അറിയുവാൻ സാധിച്ചു. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇനിയും ഈ ദൈവവേല അനേക മക്കളിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ, അതിന് ചേച്ചി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കാൻ സാധിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. യൂട്യൂബിലോട് കൂടിയായിരുന്നാലും ഇത് ഞങ്ങൾക്ക് വായിക്കാൻ സമയം കിട്ടാത്തതെന്ന് പറയാൻ പാടില്ല. എന്നിരുന്നാൽ പോലും സമയം കിട്ടാത്ത ഞങ്ങൾക്കിത് കേട്ടോണ്ടിരിക്കാൻ വേണ്ടി, ഈ വച്ച് മൊബൈലിലൂടെ ആയിരുന്നാലും ഇത് വചനം കേട്ടോണ്ടിരിക്കാൻ വേണ്ടിയുള്ള ഭാഗ്യം കിട്ടിയതിനും ഇതിൽ പ്രവർത്തിച്ച അണിയറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വക നന്ദി പറയുകയാണ്. അതോടൊപ്പം ഇനിയും ഈ വചനങ്ങൾ കേൾക്കാനിടയാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥനയോട് ഞങ്ങൾ ഓർക്കുകയും ചെയ്യുന്നു. നന്ദി. എൻ്റെ പേര് ജ്യോതിഷ് എന്നാണ്. ഞാൻ ബ്രോങ്കൈറ്റിസ്, ആസ്മ, പൾമണറി ഹൈപ്പർ ടെൻഷൻ, ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻ്റാണ്. ഞാൻ ഇങ്ങനെ യാദൃച്ഛികമായി രാജരാജനെ കണ്ടുമുട്ടി അച്ഛനുമായി ബന്ധപ്പെട്ട ഈ യൂട്യൂബ് ചാനലിൻ്റെ അനുദിന വിശുദ്ധരുടെ വീഡിയോ കാണുകയും അച്ഛൻ്റെ പ്രാർത്ഥനയും ഫോളോ ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു ആശ്വാസം കിട്ടാറുണ്ട്. നേരത്തെ ഞാൻ മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിലായിരുന്നു. ഇതൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം നല്ലൊരു ആശ്വാസമുണ്ട്.
ദൈവത്തിന് സ്തുതി. സ്വർഗീയ മുത്തുകൾ എന്ന ചാനലിലൂടെ അനന്തര വിശുദ്ധർ എന്ന പ്രോഗ്രാം നടത്തുന്ന മേരി തങ്കച്ചനും കുടുംബത്തിനും രാജശേഖരാച്ചനും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു വർഷം തുടർച്ചയായി ഒരു മുടക്കവും കൂടാതെ എല്ലാ ദിവസവും അനന്തര വിശുദ്ധരുടെ ജീവിത മാർഗങ്ങൾ ജീവിതകഥകളിലൂടെ ഇത് ശ്രവിക്കുന്ന ഓരോ വ്യക്തികളിലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള ദൈവിക പ്രവൃത്തികൾ ചെയ്യുവാൻ ദൈവം ഇതിൻ്റെ അണിയറ പ്രവർത്തികൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നൽകുമാറാകട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാ ദിവസവും അനുദിന വിശുദ്ധന്മാരുടെ ജീവചരിത്രം സ്വർഗീയ മുത്തുക്കൾ എന്ന ചാനലിലൂടെ എല്ലാ വിശുദ്ധന്മാരെക്കുറിച്ചും അറിയുവാൻ ഞങ്ങൾക്ക് അവസരം ഉണ്ടാക്കി തന്ന മേരി തങ്കച്ചനെയും രാജശേഖരച്ചനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും ഇത് തുടർന്ന് പ്രവർത്തിക്കുവാനുള്ള ദൈവാനുഗ്രഹം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് തനുജ. ഞാനിത് ഒരു വർഷമായിട്ട് കേൾക്കുന്നുണ്ട്. ഒന്നും രണ്ടോ മാത്രമോ ഞാൻ കേൾക്കാതെ ഇരുന്നിട്ടുള്ളൂ. ഞാൻ മിക്ക വിശുദ്ധന്മാരെക്കുറിച്ചും ഇതിലൂടെ ഞാൻ കുറേ മനസ്സിലാക്കി. അവർ കടന്നു പോയ സാഹചര്യങ്ങൾ, ദൈവത്തിനായി അവർ ചെയ്ത കാര്യങ്ങൾ, ഇതിലൂടെ എനിക്ക് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരുടെ വിശുദ്ധന്മാരുടെയൊക്കെ ഓരോ ദിവസങ്ങൾ എല്ലാം മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ ഇത് കേട്ടതിലൂടെ എൻ്റെ ലൈഫിൽ നല്ല നല്ല മാറ്റങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ശാന്തമായി പെരുമാറാൻ ഞാൻ കുറേ പഠിച്ചു. അതുമല്ലാതെ ഇവിടെ എൻ്റെ ഫാമിലിയിൽ അച്ഛനും അമ്മയും അനിയനും കൂടെ ഇരുന്നാണ് കേൾക്കുന്നത്. അവരും ഈ യൂട്യൂബിൽ കയറി എല്ലാം ദിവസവും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. വളരെ നന്ദിയുണ്ട് ഇതുപോലെ ഒരു ചാനൽ തുടങ്ങാനും ഇതുപോലെ വിശുദ്ധന്മാരെക്കുറിച്ച് കൂടുതൽ ഞങ്ങളിൽ അറിയിക്കാനും വളരെ നന്ദിയുണ്ട്. താങ്ക് യു. എൻ്റെ പേര് ആൻസ സേവ്യർ. ഞാൻ താമസിക്കുന്നത് ചെറുമൂട്. എൻ്റെ ഇടവക ചെമ്മക്കാടാണ്. എല്ലാ ദിവസവും വിശുദ്ധരുടെ കഥകൾ പറയുന്ന മാമിക്ക് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഈ നല്ല കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുന്നതിൻ്റെ ആശംസ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. വിശുദ്ധരുടെ ജീവചരിത്രം എനിക്ക് മനസ്സിലാക്കി തരാൻ കഴിഞ്ഞ മാമിക്ക് വളരെയധികം നന്ദി. പ്രൈസ് ലോർഡ്. സെയിൻ്റ് ഓഫ് ദി ഡേ എന്ന പ്രോഗ്രാമിനെ കുറിച്ച് പറയുവാണെങ്കിൽ വളരെ നല്ലൊരു ശുശ്രൂഷയായിരുന്നു അത്. നമ്മൾ ഓരോ ദിവസവും കാത്തിരിക്കും ഈശോയെ ഇന്ന് എന്ന ഏത് വിശുദ്ധനെ കുറിച്ചാണോ പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത് കുട്ടികളുടെ മിനിസ്ട്രിയിലാണ്. അപ്പോൾ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാണ്. അവർ കാത്തിരിക്കും അടുത്ത് നാളത്തെ നാളത്തെ വിശുദ്ധൻ ആരാണോ എന്ന് ചോദിക്കാറുണ്ട്. പിന്നെ നമുക്ക് വളരെ ഇപ്പോൾ ഒരുപാട് സമയം വീഡിയോസ് ഉണ്ടെങ്കിൽ നമുക്ക് ബോറടിക്കും. പക്ഷേ ഈ വീഡിയോ വളരെ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കണ്ടൻറ്റ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഹാർഡ് വർക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മാത്രമേ വളരെ കുറച്ച് സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ. അത് ചേച്ചി വളരെ സ്ഫുടമായി നിർത്തി വളരെ നല്ല രീതിയിലാണ് ചേച്ചി അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മോനും അത് എഡിറ്റിംഗ് എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. ശരിക്കും ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഒടുവല്ല അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും കൂടി ആകുമ്പോൾ ശരിക്കും സെയിൻ്റ് ഓഫ് ദി ഡേ നമ്മളെല്ലാവരും വിശുദ്ധരായി മാറുന്ന രീതിയിൽ ഒരു ബ്ലെസ്സിങ്ങാണ് അത്. ശരിക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ആയിട്ട് മാറും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്ന ചേച്ചിക്ക് ഒരുപാട് താങ്ക് യു പറയുന്നു. ഇനി ഇതുപോലെ ഒരുപാട് നല്ല ശുശ്രൂഷകൾ വീണ്ടും ആരംഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ശരിക്കും എല്ലാവർക്കും ആരെല്ലാം ഈ വീഡിയോസ് കണ്ടിട്ടുണ്ടോ, ഈ ഒരു വർഷം പോയതറിഞ്ഞില്ല, ആരെല്ലാം ഇതിലൊരു പാട്ടായിട്ടുണ്ടോ എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഒക്ടോബർ 1 വിശുദ്ധ ചെറുപുഷ്പത്തിൽ തുടങ്ങി സെപ്റ്റംബർ 30 വിശുദ്ധ ജെറോം സഭാപിതാവിൽ ഈ ആത്മീയ യാത്ര അവസാനിക്കുമ്പോൾ ഞങ്ങൾക്ക് ആത്മീയ പരിരക്ഷ നൽകുകയും ഈ ചാനലിന് സ്വർഗീയ മുത്തുകൾ എന്ന പേര് നിർദ്ദേശിക്കുകയും ചെയ്ത സ്നേഹ ബഹുമാന രാജശേഖരൻ അച്ഛൻ അവർക്കും ഈ ആശംസകൾ അനുഗ്രഹങ്ങളായി ചൊരിഞ്ഞ വിശുദ്ധ സ്നേഹ ബഹുമാനപ്പെട്ട പ്രിയർക്കും 2 വീഡിയോയിലെ ഫ്രാൻസിസ് അസീസിയുടെ ഗാനവും അൽഫോൻസാമയുടെ ഗാനവും ആലപിച്ച് സഹായിച്ച 80 വയസ്സായ എൻ്റെ സ്നേഹനിധിയായ മമ്മി ഫ്ലോറി ഫെർണാണ്ടസിനും
ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഓഡിയോയും വീഡിയോയും എഡിറ്റ് ചെയ്ത് എല്ലാവിധ ടെക്നിക്കൽ സപ്പോർട്ടും അളവില്ലാതെ ചൊരിഞ്ഞ പ്ലസ് ടു വിദ്യാർത്ഥിയായ എൻ്റെ സ്നേഹ പൈതൽ ജോയൽ മോനും ഈയൊരാശയം മനസ്സിൽ കണ്ട് എന്തെങ്കിലും നന്മ ഓരോ ദിവസവും നമ്മൾ കുറച്ചു പേരിലും അതിലുപരി നമ്മുടെ ആത്മാവിൻ്റെ സ്വയം നവീകരണത്തിനും ആവശ്യമാണെന്ന് പറഞ്ഞ് ഞങ്ങളെ ഈ ഒരു ഉദ്യമത്തിനായി സജ്ജമാക്കിയ ഞങ്ങളുടെ ചാച്ചനും വിശുദ്ധരുടെ ചരിത്രം തീഷ്ണതയോടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള സാഹചര്യം കുടുംബത്തിനുള്ളിൽ നിന്നും ചെയ്യുന്നത് കൊണ്ട് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ സാരമില്ല, ഇതിനെയും അതിജീവിച്ച് ഈ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിരന്തരം സ്നേഹത്തണലായി നിന്ന് ഉപദേശിച്ച എന്റെ ആങ്ങള സെബാസ്റ്റ്യൻ ഫെർണാണ്ടസിനും എന്റെ കുഞ്ഞു പൈതൽ ജോബിൻ മോനും എന്റെ മറ്റു സഹോദരങ്ങൾക്കും കസിൻസിനും അയൽക്കാർക്കും തിരുവനന്തപുരം ആർച്ച് ഡയോസിസ് ഫേസ്ബുക്ക് പേജിൽ ഈ വീഡിയോ അനുദിനം പോസ്റ്റ് ചെയ്യുവാൻ അനുവദിച്ച ബഹുമാനപ്പെട്ട തിരുവനന്തപുരം ആർച്ച് ഡയോസിസ് മീഡിയ കമ്മീഷൻ ഡയറക്ടർ ബഹുമാനപ്പെട്ട ദീപക് അച്ഛനും ഇപ്പോൾ ഈ ചരിത്രം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഇപ്പോഴത്തെ തലമുറയ്ക്കും ഇനി വരാനിരിക്കുന്ന തലമുറകൾക്കും സർവോപരി വിശുദ്ധിയുടെ പരിമളം വീശി പ്രശോഭിക്കുന്ന എന്റെ കൊച്ചി ഇടവക സമൂഹമായ കാച്ചാണി സെന്റ് ജൂഡ് ചർച്ചിലെ ഇടവക അംഗങ്ങൾക്കും സഭാ തനയർക്കും പരിശുദ്ധ സിംഹാസനത്തിനും ശിരസുകുനിച്ച് കരങ്ങൾ കൂപ്പി നന്ദി അർപ്പിക്കുന്നു. ഓരോ ചരിത്രവും എഴുതി അവസാനിപ്പിക്കുന്നത് നന്ദി ദൈവമേ നന്ദി എന്ന് എഴുതിക്കൊണ്ടായിരുന്നു. ഇപ്പോഴും പറയുവാനുള്ളത് അതുമാത്രം. നന്ദി ദൈവമേ നന്ദി.